എന്നെ അറിയില്ല, പറഞ്ഞാൽ ചിലപ്പോൾ അറിയും. ഞാൻ ഹൊനായി, ജോൺ ഹൊനായി. ഹലോ, ഞാനാമേ മഹാദേവൻ. എടാ നീ എവിടുന്ന നീ ഇപ്പൊ വിളിക്കുന്നത്? എന്തൊക്കെ കുഴപ്പങ്ങളാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അയ്യോ അമ്മേ, എനിക്കൊന്നും അറിയില്ല. ഇവിടെ മുഴുവൻ പോലീസുകാരാ. ആ പെണ്ണിനെയും മുത്തശ്ശനെയും മുത്തശ്ശിയും ഒന്നും കാണാനില്ലെന്ന്. അവര് നിങ്ങളെ പിടിച്ചോണ്ട് പോയിരിക്കുന്നെന്ന്. ഹലോ ഹലോ ഹലോ, എന്താടാ? മാധവ എന്താടാ, അമ്മ എന്താ പറഞ്ഞത്? എന്താ കാര്യം ഒന്ന് പറ. അവളെയും അവളുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെ ഒന്നും കാണാനില്ലെന്ന്. അവൻ തന്നെ ആയിരിക്കും അതും. പക്ഷെ അതും ഇപ്പൊ നമ്മുടെ തലയിലാ. എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ നാട് വിടാവുന്ന? ഇല്ലെങ്കിൽ എല്ലാരും കൂടെ നമ്മളെ കൊല്ലോടാ. കൊല്ലട്ടെ, ആരെ കൊന്നാലും ശരി, ആര് ചത്താലും ശരി, ഇനി അങ്ങോട്ട് പേടിച്ചോളാൻ ഞാനില്ല. എടാ നമ്മളും അവളെ അവര് കൊന്നു കളയുടാ. അതിനു മുമ്പ് നമ്മളിനി എന്തിനാണോന്നാ നീ പറയുന്നത്? നമ്മൾ ആദ്യം അത് കണ്ടുപിടിക്കണം, ആ പെട്ടി. അമ്മച്ചി അമ്മച്ചി, ഞങ്ങളോട് ക്ഷമിക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞതൊക്കെ നുണയാണ്. ഞങ്ങൾ സേതുവിന്റെ കൂട്ടുകാരല്ല. സേതുവിനെ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. മായയൊന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ കള്ളങ്ങളാണെല്ലാം. പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ഞങ്ങളുടെ മാത്രമല്ല അമ്മച്ചി, മായയുടെ മായയുടെ ജീവൻ രക്ഷിക്കാൻ ഇനി അമ്മച്ചിക്ക് മാത്രമേ പറ്റൂ. എന്താ എന്താ ഉണ്ടായേ? മായയും മുത്തശ്ശനെയും മുത്തശ്ശിയും അവന്മാര് പിടിച്ചോണ്ട് പോയി. ആരാ മായ പിടിച്ചോണ്ട് പോയത്? ഒരു ജോൺ ഹോനായി. അയാളുടെ പപ്പയെ കൊന്നിട്ട് സേതുവും ആൻഡ്രൂസും കൂടി ഒരു പെട്ടി ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പെട്ടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ മായയെ കൊന്നു കളയും. അമ്മച്ചി ഏൽപ്പിക്കാതെ സേതു അത് എവിടെയോ മറച്ചു വെച്ചിരിക്കുക. അതിപ്പോ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ അമ്മച്ചി ഞങ്ങളെ സഹായിക്കണം. എനിക്ക് എന്റെ മോൻ ആൻഡ്രൂസ് ആരെ കൊന്നെന്നാ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങളല്ല, അയാളാ പറഞ്ഞത്. ആര് പറഞ്ഞതാണെങ്കിലും ശരി, എനിക്കതൊന്നും കേൾക്കണ്ട. എന്നോടൊന്നും പറയാൻ വേണ്ട. അമ്മച്ചി എന്നോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പോ, എല്ലാരും ഇവിടുന്ന് പോകാൻ പോകാൻ. എന്റെ ആൻഡ്രൂസും സേതുവും കൂടി അവന്റെ അപ്പച്ചന്റെ മുഴുവൻ സമ്പാദ്യവും ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അത് സത്യമാണെങ്കിൽ സേതു അത് മോളെ ഏൽപ്പിക്കാതെ ഇവിടുന്ന് മടങ്ങിപ്പോവില്ല. ഇപ്പോ അതെനിക്ക് തിരിച്ചു തരണം. സേതുവിന്റെ പെങ്ങളുടെ ജീവൻ കൂടി നഷ്ടപ്പെടുന്നതിന് മുമ്പ് എനിക്കത് തിരിച്ചു തരണം.
ഇത്രയും കാലം ഇതെന്നെ ഏൽപ്പിക്കാതിരുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഇത് ഏൽപ്പിക്കുമ്പോ പറയേണ്ടി വരുമല്ലോ എന്റെ ആൻഡ്രൂസ് ഇനി മടങ്ങി വരില്ല എന്ന്. മോളത് പറയണ്ട, ഒരിക്കലും ആരിൽ നിന്നും എനിക്കത് കേക്കട്ടെ. ഞാൻ കാത്തിരുന്നോള, എന്റെ മോൻ വരും, ഒരിക്കലും അവൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. അതുവരെ ഞാൻ കാത്തിരുന്നോള. മുന്നോട്ട് വരരുത്, വന്നാൽ കൊല്ലും ഇവനെ. നിൽക്കാൻ പറടാ. മായ എവിടെ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? മായയോ അതോ എന്നെയോ? എവിടെടാ മായ? എവിടെ ഉണ്ടെന്ന് പറയാൻ. നിങ്ങൾക്ക് എന്റെ ജീവൻ വേണോ അവളെ ജീവനോട് വേണോ? നടക്കണ, നടക്കാൻ. അവന്റെ എന്നാ കത്തി മേടിക്ക്. Thank you.
പേടിക്കണ്ട, അമ്മച്ചി ഞാൻ ഒന്നും ചെയ്യില്ല. ഞാനിപ്പോഴും അമ്മച്ചിയുടെ ജോണാ, പഴയ ജോൺ. അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ, ഒരു വിരൽ തുമ്പിൽ എന്നെയും മറുവിരൽ തുമ്പിൽ ആൻഡ്രൂസിനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുമ്പോ പണ്ട് അമ്മച്ചി ഞങ്ങൾക്കൊരു കഥ പറഞ്ഞിരുമായിരുന്നില്ലേ, ഭൂതത്താന്റെ കയ്യിൽ നിന്ന് ഭൂമി നിധി തട്ടിപ്പറിച്ച കഥ? ആ കഥയിലെ നിധിയാണിപ്പോ അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്നത്. പ്ലീസ് ആദ്യം തന്നേര്. അമ്മച്ചി ഇതാണോ അന്വേഷിക്കുന്നത്? അത്ര പെട്ടെന്നൊന്നും ഞാൻ ചായയില്ല അമ്മച്ചി, അല്ലെങ്കിൽ ഇത് എന്റെ കയ്യിലൊന്ന് പെടുമായിരുന്നില്ലല്ലോ. മതിയായി, ഇനിയൊരു കൊലപാതകം കൂടി എനിക്ക് വയ്യ, അതുകൊണ്ട് അതിങ്ങ് തന്നേക്ക്.
കൊണ്ടുപോകുന്നില്ല. സേതുവേട്ടന്റെ ആൻഡ്രൂസിന്റെ അമ്മച്ചി ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ട് പോയതാ. എനിക്കെന്തിനാ? ഇനിയിപ്പോ ഇതൊക്കെ നിങ്ങൾക്കിരിക്കട്ടെ. പ്രതിഫലമായിട്ട് തന്നെ കരുതിക്കോളൂ എന്നെ മറക്കാണ്ടിരിക്കാൻ. അത്ര പെട്ടെന്നൊന്നും എന്നെ മറക്കില്ലല്ലോ അല്ലേ? ഗോയിന്ദൻകുട്ടി, അപ്പൂട്ട, വരട്ടെ. ഇത് മുഴുവൻ നമുക്കോ? തോമസ് കുട്ടി വിട്ടോടോ.